Hello friends, welcome back to Mums Kitchen. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഈവനിംഗ് സ്നാക്ക് ആയിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമ്മുടെ കണ്ണൂർ സ്പെഷ്യലായ കൽമാസ് ആണ്. അപ്പോൾ നല്ലൊരു അടിപൊളി സ്നാക്ക് തന്നെ ആട്ടോ അത്. അപ്പോൾ നമുക്ക് എങ്ങനെ കൽമാസ് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുൻപ് മംസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ബെല്ലൈക്കണും പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണം. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. നമ്മൾക്ക് ആദ്യം തന്നെ കൽമാസിൻ്റെ ഫില്ലിങ്ങിൻ്റെ മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, അതുപോലെ ഒരു 4 പച്ചമുളകും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ലേശം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 2 സവാള ഞാൻ നന്നായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് ഇങ്ങനെ ബ്രൗൺ കളറാവണ വരെ വഴറ്റേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് വേഗം നമുക്ക് സവാള ഒന്ന് വാടിക്കിട്ടും. അപ്പോൾ ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സവാളൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ചേർത്തത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പം നമ്മൾ ലേശം എരിവ് കുറവായിരിക്കും കേട്ടോ. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു 1/4 ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ ഇതാ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ച് വെച്ചതാണ്. എന്നിട്ട് നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 300 ഗ്രാം ചിക്കനാണ് ഇട്ട് എടുത്തത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം നമ്മൾക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് എല്ലാം കൂടി ചിക്കനും ഒക്കെ മസാല പിടിക്കുന്ന വരെ ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കനിലേക്കൊക്കെ ഒന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ. ബാക്കി ഓൾറെഡി എല്ലാം കുക്കാണല്ലോ, അപ്പോൾ കുക്കാവാനൊന്നുമില്ല. ഒരു 10 മിനിറ്റ് നേരം എല്ലാം കൂടെ ഒന്ന് അടച്ച് വെച്ച് നമുക്ക് ചൂടാക്കിയെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കനൊക്കെ നന്നായി മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇത് അടച്ച് വെക്കുക. അപ്പോൾ നമ്മൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ അരിമാവിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തേങ്ങക്കൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി 1 ടീസ്പൂൺ പെരുംജീരകം, അതുപോലെ 1 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 6 ചെറിയ ഉള്ളി, 5 ടേബിൾ സ്പൂൺ തേങ്ങ. ഇതെല്ലാം കൂടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ ആവണ്ട. അപ്പോൾ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനു വേണ്ട മാവ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ വീട്ടിൽ പത്തിരിയൊക്കെ യൂസ് ചെയ്യുന്ന പൊടിയുണ്ടല്ലോ, അതാണ് എടുത്തത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഉപ്പ് ചേർക്കാൻ മറന്നുപോയി. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പം നമ്മൾ ഇലയിൽ ചുട്ടെടുക്കുന്ന പത്തിരി ഇല്ല, അതുപോലെ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്നില്ല, നമ്മൾ പൊടിയിലേക്കല്ലേ കുഴച്ചെടുക്കുന്നത്, അതേപോലെ തന്നെ കുഴച്ചെടുക്കുക. പക്ഷേ അതിൻ്റെ മാവിനേക്കാളും കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ടിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുത്ത് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ മാവൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നമ്മുടെ കയ്യിൽ ലേശം ഓയിൽ തടവി കൊടുക്കുക, പൊടിയൊന്ന് കയ്യിലൊട്ടാതിരിക്കാനാണ്. എന്നിട്ട് കുറച്ച് മാവെടുത്തിട്ട് ഇതുപോലെ നമ്മുടെ കയ്യിൽ തന്നെ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കണം, ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ഇല്ല, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് എല്ലാ ഭാഗവും ആദ്യം നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. എന്നിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് തന്നെ നല്ല ഷേപ്പാക്കി എടുക്കുക. നമ്മൾ ഉന്നക്കായൊക്കെ തയ്യാറാക്കി എടുക്കുന്നില്ലേ, അതുപോലെ തന്നെയാണ്. അത്ര ഷാർപ്പാക്കി എടുക്കേണ്ടതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദാ ഇതുപോലെ നന്നായി ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് എല്ലാ മാവും ഫില്ല് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കിതെല്ലാം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാത്രത്തിലേക്ക് ലേശം വെള്ളമൊഴിച്ച് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. ഇതിന് മേലെ നമുക്ക് എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഹോളുള്ള ഏത് പാത്രമായാലും കുഴപ്പമില്ല കേട്ടോ. സ്റ്റീമർ വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് എല്ലാം എടുത്ത് വെച്ചിട്ട് ഒന്ന് ഒരു 15 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ എൻ്റെ നമ്മൾക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. നമുക്ക് 15 മിനിറ്റ് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്കിതിന് ബാറ്റർ തയ്യാറാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടി ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് മല്ലിയില, അതുപോലെ കുറച്ച് കറിവേപ്പില നന്നായി ചെറുതായി കട്ട് ചെയ്ത് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ ഗാർലിക് പൗഡർ. ഗാർലിക് നമ്മൾ ഞാൻ വെളുത്തുള്ളി പൗഡറാണ് ചേർത്തത്, നമ്മൾ വെളുത്തുള്ളി ആണെങ്കിൽ ഒന്ന് ചതച്ചിട്ടാലും മതി കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കോൺഫ്ലവർ. ഇനി നമുക്ക് ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ കൂടുതൽ വെള്ളം ഒഴിക്കരുത് കേട്ടോ, കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പം നല്ല കൂടുതൽ തിക്കും ആവരുത്, അതുപോലെ നല്ല ലൂസും ആയി പോകരുത്. നമ്മുടെ മാവ് ഇതിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ മേലെ പിടിക്കുന്ന രൂപത്തിലായിരിക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ കേട്ടോ, അധികം നല്ല ലൂസായി പോവരുത്. നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ നമ്മൾ സ്റ്റീം ചെയ്യാൻ വെച്ചതൊക്കെ റെഡി ആയിട്ടുണ്ട്, നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, കാരണം നമ്മൾ സ്റ്റീം ചെയ്തെടുത്തതല്ലേ. അപ്പോൾ ഇതാ എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതിലേക്ക് എടുത്ത് വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. ഇനി നമ്മൾക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഓയിലൊക്കെ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഇനി നമ്മൾക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ചില്ലി ബാറ്ററിലേക്ക് നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ച് ഓരോന്നും എടുത്ത് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് നല്ല ചൂടായ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഓയിലിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. ഇനി നമ്മൾക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ രണ്ട് ഭാഗവും നല്ലപോലെ ഫ്രൈ ആയതിനു ശേഷം നമുക്കത് ഓയിലിൽ നിന്നെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ വീണ്ടും ഒന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഓയിലിൽ നിന്ന് എടുത്ത് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ള എല്ലാം ഇതുപോലെ ഞാൻ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി കൽമാസ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കമൻസൊക്കെ അറിയിക്കണം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി സ്നാക്ക് തന്നെയാണിത്. അപ്പം ഇത് കട്ട് ചെയ്ത് കാണിച്ചു തരണ്ടേ അതിൻ്റെ ഉൾഭാഗം എങ്ങനെ ഇരിക്കുന്നതെന്ന്? അപ്പം അത് നല്ല സ്പൈസി സ്നാക്കാണ്, കണ്ടില്ല? അപ്പം എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.